അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തീർച്ചയായും ഈ ഒരു അറിവ് നിങ്ങൾക്കെല്ലാം ഉപകരിക്കും. ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ പരീക്ഷിച്ചു വിജയിച്ച ഒരു കാര്യമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഏതൊരു നല്ല കാര്യവും തുടങ്ങുമ്പോൾ ഈ ഒരു ഇസ്മ ചൊല്ലി തുടങ്ങിയാൽ ആ കാര്യം വിജയിക്കുകയും ബറക്കത്ത് ലഭിക്കുകയും സമ്പൂർണത ലഭിക്കുകയും ചെയ്യും. ഇൻഷാ അള്ളാഹ് നിങ്ങൾ ഇന്നു മുതൽ ഒരു കാര്യം തുടങ്ങുമ്പോൾ ഈ ഇസ്മ ചൊല്ലി തുടങ്ങുക. പ്രത്യേകിച്ചു ഗ്രന്ഥരചന, സാഹിത്യം, കാവ്യരചന, കഥാരചന, പഠന സംബന്ധമായ കാര്യങ്ങൾ, പരീക്ഷ എഴുതുന്നതിന് മുമ്പ് പാചകം ചെയ്യുമ്പോൾ, ഒരു കാര്യം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ, പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങുമ്പോഴൊക്കെ ഇത് ചൊല്ലിയാൽ ആ കാര്യം സമ്പൂർണതയിൽ എത്തും, വിജയത്തിലാവുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. ചൊല്ലേണ്ട ഇസ്മ ഇതാണ്: യാ മുബ്ദി ഉയാ അല്ലാഹ്, യാ മുബ്ദി ഉയാ അല്ലാഹ്, യാ മുബ്ദി ഉയാ അല്ലാഹ്. അല്ലാഹുവിന്റെ മഹത്തായ ഇസ്മകളിൽപ്പെട്ട ഒരു ഇസ്മാണിത്. യാ മുബ്ദി എന്നാൽ തുടങ്ങി പടച്ചവൻ, ആദ്യമായി സൃഷ്ടിച്ചവൻ, നിർമ്മാതാവ് തുടങ്ങിയ അർത്ഥങ്ങൾ ഈ ഇസ്മിനുണ്ട്. ഈ ഇസ്മിന്റെ അതത് അഥവാ അക്ഷര സംഖ്യ 56, അതായത് ചുരുങ്ങിയത് 56 തവണ ചൊല്ലുക, അല്ലെങ്കിൽ 11 തവണ ചൊല്ലുക. ഇങ്ങനെ ചൊല്ലി തുടങ്ങിയ കാര്യം അത് പരിപൂർണ വിജയത്തിൽ എത്തുക തന്നെ ചെയ്യും. വൈജ്ഞാനിക ഗ്രന്ഥങ്ങളോ കാര്യങ്ങളോ രചിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ ഇസ്മ കൂടുതൽ ഫലപ്രദമായിരിക്കും. രചനകളിൽ അത്ഭുത സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ ഇസ്മ പ്രയോജനപ്പെടുത്താം. കൂടുതൽ മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.